പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം ചേർന്നത്. കമ്മിറ്റി നിർദ്ദേശങ്ങളെക്കുറിച്ച് സംസ്ഥാനത്തിനുള്ള ആശങ്ക കേന്ദ്രത്തിനെ അറിയിക്കുകയാണ് ലക്ഷ്യം. CPM അടക്കമുള്ള പ്രധാന പ്രതിപക്ഷ കക്ഷികൾ യോഗം ബഹിഷ്കരിച്ചു. CPI അവരുടെ നിർദ്ദേശങ്ങൾ എഴുതി നൽകി. BJP പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. സമവായത്തിലൂടെ പ്രശ്നപരിഹാരമെന്ന നിർദ്ദേശമാണ് യോഗത്തിൽ ഉയർന്നുവന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം ജനങ്ങളുടെ ജീവിത സുരക്ഷിതത്വവും സർക്കാരിന് പ്രധാനമാണ്. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല സമിതി നിയോഗിക്കും. പരിസ്ഥിതി സംരക്ഷണം വേണം, പക്ഷേ അത് പ്രായോഗികമാകണം. അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ കൃഷിക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിലായിരിക്കണം. ഏറ്റവും പരിസ്ഥിതി ദുർബല പ്രദേശമെന്ന കമ്മിറ്റി കണ്ടെത്തിയ 123 വില്ലേജുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുള്ള ജനപ്രതിനിധികളുടെ യോഗം ഉടൻ വിളിക്കും. കർഷക സംഘങ്ങളുടെയും പരിസ്ഥിതി സംഘങ്ങളുടെയും യോഗം പ്രത്യേകം ചേരും. കമ്മിറ്റി നിർദ്ദേശങ്ങളുടെ കരട് പൂർത്തിയായാലുടൻ മലയാളത്തിലാക്കി വില്ലേജ് ഓഫീസുകളിലടക്കം പ്രദർശിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കർഷകർ ഇറക്കേണ്ട വിളകളുടെ കാര്യത്തിൽ നിയന്ത്രണം ഗാർഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അത് മാറിയിട്ടുണ്ട്. അങ്ങനെ ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിലുള്ള ആശങ്കകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. അതുകൊണ്ട് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ അത് പിന്നെ മലയാളത്തിലാക്കി എല്ലാവർക്കും കൊടുത്തു ഒരു പൊതു ചർച്ച സമൂഹത്തിൽ വരട്ടെ. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.